സാഗർ. അന്നത്തെ ഐശ്വര്യന് ശേഷം ഞാൻ മനഃപ്പുറം മാറിയുന്നതാ. ഞാൻ കാരണം നീ ഇനിയും പ്രശ്നത്തിലാവാൻ പാടില്ല. പിന്നെ നിന്റെ അച്ഛൻ എന്റെ വീട്ടിൽ വന്ന് ബഹളം വെച്ച അഭിനയിച്ചൊക്കെ നാണക്കേടാ. എനിക്കറിയാം, പക്ഷെ ഞാനിപ്പോ നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. അത്യാവശ്യ കാര്യോ? എന്താ അത്യാവശ്യ കാര്യം? എന്റെ അച്ഛൻ ഈ കോളനി വിൽക്കാൻ പോവാ. സത്യവോ? ഏതോ റിസോർട്ടുകാർക്ക് വിൽക്കാൻ പോന്നെ. അതിന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ താമസിക്കുന്നവരൊക്കെ എല്ലാരും ആ റിസോർട്ടുകാരെ ഇറക്കി വിടുന്ന പറഞ്ഞത്. അച്ഛനും അമ്മയും കൂടി അച്ഛന്റെ കുടുംബം വീട്ടിൽ പോയിരിക്കുക. അവിടെ അതിന്റെ പ്രമാണമൊക്കെ അതെടുക്കാൻ പോയിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റുന്നൊന്ന് ആലോചിക്ക് സാഗർ. കോളനിയുടെ വിൽപ്പന എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ നമ്മളൊക്കെ രണ്ടടുത്തായി പോവില്ലേ? ഒറ്റ ദിവസം കൊണ്ട് പുറത്താക്കാൻ പറ്റുമോ? ഇവിടെ കോടതിയും പോലീസും ഒക്കെ ഉണ്ട്. ആ റിസോർട്ടുകാരെ ചില്ലറക്കാരൊന്നുമല്ല, പോലീസും മന്ത്രിയൊക്കെ അവരുടെ കയ്യിലാ. കോളനിക്കാരെ ഇറക്കി വിടാനല്ല, ചവിട്ടി ഇറക്കാനാ അവര് പറഞ്ഞത്. ആ, നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ അച്ഛൻ പ്രമാണം കൊണ്ടുവരില്ലേ, അതെവിടെയാ വെക്കുന്നതെന്ന് നോക്കണം, എന്നിട്ട് എന്നെ അറിയിക്കണം. അതെ, അതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ആ ഡോക്യുമെന്റ്സ് എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. അച്ഛൻ പ്രമാണങ്ങൾ കൊണ്ടുവന്ന ഉടൻ അവള് പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ട് അവള് കാതൊക്കെ കുറ്റിയിട്ട് ഭദ്രമായിട്ട് ഇരിക്കുക കേട്ടോ. മോളെ, അയ്യോ അച്ഛൻ, മോളെ കേറിത്തരേ, കഥവ് തുറക്ക്. ഞങ്ങളെ മോളെ കഥവ് തുറക്ക്. ആ തുറക്ക്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവിടെ വിളിക്കും, അവിടെ വിളിച്ച് അച്ഛൻ കാണും. ശബ്ദം ഉണ്ടാക്കരുത്, അച്ഛൻ എന്തെങ്കിലും എടുക്കാൻ വന്നതായിരിക്കും. സ്റ്റോർ റൂമാ, അവര് പോയ ഉടനെ പെട്ടെന്ന്. നീ എന്താ വാതിൽ തുറക്കാൻ താമസിച്ചേ? ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നു. ചോദ്യമൊന്നും വേണ്ട, ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങണം. എങ്ങോട്ടാ എന്താന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നെ പറഞ്ഞോളാം, നീ ഇറങ്ങ് വാ. മോളെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ വിഷമം, മോളെയും കൂടി കൂട്ടിക്കൊണ്ടു പോകാൻ വന്നത്. അല്ല, എനിക്കൊരുപാട് പഠിക്കാനുണ്ടായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം എന്ന് പറയുമ്പോഴോ കൂടുന്നത്? വാ വന്നേ, വാ മോളെ, ഒറ്റയ്ക്കിരിക്കണ്ട. പ്ലീസ് അമ്മേ, എന്താന്നറിയത്തില്ല, എനിക്ക് നല്ല തലവേദനയുണ്ട്.
ഞാൻ ഇവിടെ ഇരുന്നോളാം, നിങ്ങൾ പോയിട്ടോ. മോളെ, ഞാൻ തുറന്നു പറയാം, ആ സാഗർ ചിലപ്പോ നിന്നെ ശല്യപ്പെടുത്താൻ വരും. അതുകൊണ്ടാ ഒറ്റയ്ക്കിരിക്കണ്ടെന്ന് പറഞ്ഞത്. അതൊക്കെ പിന്നെ, നീ ഇങ്ങോട്ട് വന്നേ. അടുത്തും ബാക്കിയൊക്കെ പിന്നെ. ആയിരം പേർക്കുള്ള സദ്യ. പിന്നെ ചേച്ചിയോട് അതിനെ കുറിച്ച് ബാക്കിയൊന്നും പറയണ്ടെന്ന് അറിയാം. സദ്യ ഗംഭീരമാവണം. അത് ഗംഭീരായിരിക്കും. അറിയാലോ എനിക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ. അറിയാം. മോളുടെ കല്യാണത്തിന് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. സദ്യ നന്നായ കല്യാണം നന്നായി എന്നാണല്ലോ പറയുക. അയ്യോ, ആയിരം പേർക്കൊക്കെ സദ്യ ഉണ്ടാക്കാൻ നിന്നെ കൊണ്ട് താങ്ങുമോ സുധാമണി? അയ്യോ, അമ്മ എന്താ ഇങ്ങനെ പറയുന്നത്? ഇന്നലെ രാത്രിയിലെ നീ വെച്ച ആ സാമ്പാറില്ലേ, ഓ അതിന്റെ ചൊവ ഇപ്പോഴും എന്റെ നാവിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല. എന്തൊരു വൃത്തികെട്ട സാമ്പാറായിരുന്നു! എരിവുമില്ല, പുളിയുമില്ല, മണവുമില്ല. അമ്മ തമാശക്ക് ഓരോന്ന് ഇങ്ങനെ പറയും. ചേട്ടൻ പോയിക്കോ, എല്ലാം കൃത്യമായിട്ട് സുധാമണി ചെയ്തു തന്നിരിക്കും. അതുപോലെ കല്യാണ സദ്യ കഴിക്കുന്നവർ പൂർണ്ണ തൃപ്തിയോടെ ആയിരിക്കും മടങ്ങുന്നത്. ഓ എന്ന് എനിക്ക് തോന്നുന്നില്ലേ. ശകുനക്കേട് പോലെയാണല്ലോ അമ്മ പറയുന്നത്. പറഞ്ഞില്ലേ അമ്മ അങ്ങനെയാ ഓരോ തമാശ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എന്തോന്ന് തമാശ? ആ സുധാമണി നന്നാവണം തന്നെയാ എന്റെയും പ്രാർത്ഥന. പക്ഷേ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. ഈ സദ്യ എങ്ങനെ വരുവോ എന്തോ. എന്റെ ദൈവമേ, സദ്യ നന്നാവണേ, ഉപ്പ് കൂടരുതേ, പായസത്തി മണ്ണെണ്ണ ചുവയ്ക്കരുതേ. ചേച്ചി, ചേച്ചിയെ വിശ്വസിച്ചാ ഞാൻ പോകുന്നത്. ആ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അമ്മേ, ഞാൻ എന്ത് ദ്രോഹം അമ്മയ്ക്ക് ചെയ്തത്? അമ്മ എന്തിനാ എന്നെ എന്നും കുത്തി നോവിക്കുന്നത്? അത് ശരി, ഞങ്ങളുടെ കുടുംബത്തിനെ ആകെ നോവിച്ചതിന് ഒരു കുഴപ്പമില്ല. ഞാൻ ഒന്നോ രണ്ടോ വാക്ക് അധികം പറഞ്ഞപ്പോ നിനക്ക് അത്രയ്ക്കങ്ങ് വേദനയായി അല്ലേ? ബാലുവും അപർണമോളും തമ്മിലുള്ള കല്യാണത്തിന്റെ കാര്യമാണെങ്കിൽ അവർ പരസ്പരം ഇഷ്ടപ്പെട്ട ഒന്നായതല്ലേ അമ്മേ? അവരെ ദൈവം ഒരുമിപ്പിച്ചു, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം ഒരുമിപ്പിച്ചതിനെ മനുഷ്യന് വേർപിരിക്കാൻ പറ്റും. അമ്മ, അമ്മ എന്താ പറഞ്ഞത്? പറഞ്ഞത് കേട്ടില്ലേ? നിന്റെ ചെവിക്ക് എന്താ കുഴപ്പമുണ്ടോ? ശരി, എന്നാലേ നീ നേരായിട്ട് കേട്ടോ. ദൈവം ഒരുമിപ്പിച്ചതാണെങ്കിലും മനുഷ്യൻ വിചാരിച്ചാലേ അതിനെ വേർപിരിക്കാൻ പറ്റും. ഞാൻ അമ്മയോടൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ പറയും. ഞാൻ പറയും സുധാമണി, എനിക്ക് അത്രയ്ക്ക് വേദനയുണ്ട്. ഞാൻ മാർക്കറ്റിൽ പോവാ സാധനം എടുക്കാൻ. ഞാനും സാഗരം കൂടിയാ പോകുന്നത്. അമ്മക്ക് എന്തെങ്കിലും ഉള്ള തയ്യാറാക്കണോ, അതോ വരുമ്പോ എന്തെങ്കിലും മേടിച്ചോണ്ട് വരണോ? നിനക്ക് ഇഷ്ടപ്പെട്ടത് നീ മേടിക്ക്. ഇവിടെ കൊണ്ടുവരുമ്പോ ഞാൻ നോക്കട്ടെ, ഇഷ്ടപ്പെട്ടെങ്കിൽ കഴിക്കാ, ഇല്ലെങ്കിൽ എടുത്ത് ദൂരെ കളയും. അത്ര തന്നെ. സാഗരേ, മോനെ. സാഗർ അവിടെ ആയിരം പേർക്ക് സദ്യ ഉണ്ടാക്കുന്ന ഒരു പാർട്ടി. അപർണ, ശീതൾ, യെസ് സർ, നിങ്ങൾ രണ്ടുപേരുടെയും പെർഫോമൻസ് എക്സലന്റ് ആയിരുന്നു. താങ്ക് യു സർ. അപർണയുടെ ഗ്രൂപ്പിൽ നാലു പേരല്ലേ? അതെ സർ. അനീഷ്, ഫിറോസ് ഓക്കെ ആണ്, ബട്ട് ബാലഗോപാൽ, ആനി ഇവർ അപ് ടു ദ മാർക്കല്ല. അല്ല, അവര് വലിയ രീതിയിൽ വീക്കാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപർണ അത് ശ്രദ്ധിക്കണം. എന്നുവെച്ച് അവർക്ക് പ്രഷർ കൊടുക്കണമെന്നല്ല, നമ്മുടെ സ്റ്റാഫ് എപ്പോഴും ടെൻഷൻ ഫ്രീ ആയിരിക്കണം. ബട്ട് എവിടെയെങ്കിലും വീക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അലേർട്ട് ചെയ്യും. വേണം, വേണ്ടേ? യെസ് സർ. വേണം.
വേണുവേട്ടനൊന്ന് വിളിച്ച് പറഞ്ഞേക്കാം. ആ വേണുവേട്ടാ, ഞാൻ 10 മിനിറ്റിനകം മാർക്കറ്റിലെത്തും. ഒന്നാടം വരെ വരണേ, ഒരു കല്യാണ ഓർഡർ ഉണ്ട്, അതിന്റെ സാധനങ്ങൾ എടുക്കണം. ആ ശരി. തിരക്കിട്ട് പോവാണെന്ന് തോന്നുന്നു, എവിടേക്കാ? ഞാനൊന്ന് മാർക്കറ്റിലേക്ക് വരെ പോവാ. അല്ല ആരാ ഇങ്ങള്, എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്കറിയാം സുധാമണി, സുധാമണി ഫേമസ് അല്ലേ, അറിയപ്പെടുന്ന കേറ്ററിംഗിന്റെ ആളല്ലേ. അതെ, ഓർഡർ എന്തെങ്കിലും തരാൻ വന്നതാ? അയ്യോ, ഓർഡർ തരാൻ വന്നൊന്നുമല്ല, ഞാനൊരു ഓർഡർ എടുക്കാൻ പോകുന്ന കാര്യം അറിയിക്കാൻ വന്നതാ. എന്താ ഓർഡർ എടുക്കാനാ? എനിക്കങ്ങോട്ട് മനസ്സിലായില്ലല്ലോ. മനസ്സിലാക്കിത്തരാം. ഞാനൊരു 5 ഓർഡർ എടുത്തു കഴിഞ്ഞു, ഇനി അത് വെടിപ്പായങ്ങ് ചെയ്യണം. 5 ഓർഡറോ? ആ 5 ഓർഡർ. ഓർഡർ നമ്പർ 1 ബാലു, നമ്പർ 2 സാഗർ, നമ്പർ 3 മീനാക്ഷി, അടുത്ത നമ്പർ 4 അപർണ, നമ്പർ 5 സൂപ്പർ സുധാമൺ. മനസ്സിലായില്ല. ഞാൻ പ്രമോദ്. നീ നിന്റെ മരുമോളും കൂടെ അറസ്റ്റ് ചെയ്യിപ്പിച്ച സൂരജല്ലേ, അവന്റെ താന്തയടി ഞാൻ. നിന്റെ മൂത്ത മോനെ ഞാൻ വിളിച്ചിരുന്നു, അവൻ പറഞ്ഞു കാണും. ഇപ്പതാ നിന്നോട് ഞാൻ നേരിട്ട് പറയുക, നിന്റെ കുടുംബത്തിന്റെ നാശം കാണാതെ ഞാൻ അടങ്ങില്ല. ഒറ്റയടിക്ക് തീർക്കല്ല ഞാൻ, ഇഞ്ചിഞ്ചായിട്ടായിരിക്കും അവസാനിപ്പിക്കുന്നേ. പറഞ്ഞു കഴിഞ്ഞാ, ഇനി ഞാൻ സംസാരിക്കാം. ഞാൻ നിങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നേരിൽ കണ്ടത് നന്നായി. പറയാനുള്ളത് എനിക്കും നേരിൽ കണ്ട് പറയാലോ. ഒരു പെൺകുട്ടിന്റെ അച്ഛന്റെയോ അമ്മയുടെയോ സ്ഥാനത്ത് നിങ്ങൾ വരണം, അപ്പോഴേ പെമ്മക്കളുള്ള രക്ഷിതാക്കളുടെ നെഞ്ചിലെ തീയുടെ ചൂട് നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. ഞാൻ നിങ്ങളെ മോനെ അടിച്ചിട്ടേ ഉള്ളൂ, എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിലേ ചിലപ്പോ അവനെ കൊന്നേനെ. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ എനിക്ക് ആരെങ്കിലും പേടിക്കണ്ടുള്ളൂ, ഇവിടെ തെറ്റ് ചെയ്തത് നിങ്ങളാ. നിങ്ങളുടെ ഭീഷണിക്ക് ഞാനൊരു മണൽത്തരിയുടെ വില പോലും കൊടുക്കില്ല. പിന്നെ ബാലുവിനെ സാഗറിനെയെല്ലാം ഒതുക്കിക്കളയെന്ന് പറഞ്ഞു, അവരുടെ നേരെ ഒന്ന് ചെന്ന് നോക്ക്, അപ്പറയാം ആരാരെയാ ഒതുക്കുന്നെന്ന്. എന്തിനാ അവൻ നിന്നെ വിളിപ്പിച്ചത്? ഇന്റേണൽ അസസ്മെന്റ് ചെയ്യുവായിരുന്നു. എന്ത് ഇന്റേണൽ അസസ്മെന്റ്? ബാലു മെല്ലെ, മറ്റുള്ളവർ കേക്കും. എനിക്കിതൊന്നും ഒട്ടും ഡൈജസ്റ്റ് ആവുന്നില്ല അപർണ. ബാലു നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. എനിക്കെന്തോ കാര്യങ്ങളൊക്കെ ബോറായിട്ട് തോന്നുന്നു. ബാലു എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ വറീഡ് ആവുന്നത്? കഴിഞ്ഞ ഒരു മാസത്തെ ഒരു അസസ്മെന്റ് നടത്തുവായിരുന്നു, ഓഫീസ് കാര്യമല്ലാതെ ഒരു വാക്കുപോലും സാറ് പറഞ്ഞില്ല. സോറി സോറി സോറി, ഒന്ന് നിർത്ത്. എന്താ ബാലു? അപർണ, അവൻ കണ്ണിങ്ങ, ഇതൊക്കെ അവന്റെ സൂത്രമാ. അവൻ ഒരു ജെന്റിൽമാൻ ഇമേജ് ഉണ്ടാക്കിയെടുക്കുക, നിനക്കാണെങ്കിൽ അതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഇതെന്ത് കഷ്ടാ, എന്തിലും കുഴപ്പം കണ്ടുപിടിക്കാൻ നടന്നാലേ ലോകത്തുള്ള എല്ലാവരും കുഴപ്പക്കാരായിട്ടേ നമുക്ക് തോന്നൂ. അത് ശരി, അവനീ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുവാണോ? നീ നോക്കിക്കോ അവൻ എത്ര വലിയ കുറുക്കനായിരുന്നു എന്ന് നീ തിരിച്ചറിയും. ബാലു, ബാലുവിന്റെ പ്രശ്നം എന്താ? നമ്മൾ ഇവിടുന്ന് രാജിവെക്കണോ? ഞാൻ റെഡി. അവൻ MD ആയിട്ട് വന്ന ആദ്യത്തെ ദിവസം തന്നെ രാജിവെച്ചാ മതിയായിരുന്നു, അപ്പോ നീ 100 ന്യായങ്ങൾ പറഞ്ഞു.
ബാലുവിന്റെ വിഷമവും ദേഷ്യവും ഒക്കെ എനിക്ക് മനസ്സിലാവും. കിരൺ നമ്മുടെ ലൈഫിനൊരു ഭീഷണിയായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഏത് മനുഷ്യരും എല്ലാ കാലവും ഒരുപോലെയാണോ, അവര് തന്നെ മാറും. അയാൾക്കിപ്പോ ഈ കമ്പനിയെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. പെർഫോമൻസ് മങ്ങിയവരെ ഒന്ന് അലേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബാലു ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ എന്ത് ശ്രദ്ധിക്കണോന്ന്? അല്ല, ഔട്ട്പുട്ടിന്റെ കാര്യത്തില് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഓ, അത് ശരി. അപ്പൊ എന്റെ കുറ്റമായിരുന്നു അല്ലേ അവിടെ പറഞ്ഞോണ്ടിരുന്നത്? ദേ, ഒറ്റ ഇടി വെച്ച് തന്നാണ്ടല്ലോ. മര്യാദക്ക് ചെന്നിരുന്ന് ജോലി ചെയ്തേ. വന്നേ, താമ്പോക്കോ, ഞാൻ പിന്നെ വന്നോളാം. വാ വാ ബാലു, വാ. അടുത്ത തലവേദനയും വന്നു. കുറേ ദിവസം ഇവനെ കൊണ്ടുള്ള ശല്യം ഇല്ലാതിരുന്നു. എല്ലാം കൊണ്ടും നല്ല സമയം. ഇവനെന്താ ഫോൺ എടുക്കാത്തത്? എത്ര നേരായി ഞാൻ വിളിക്കുന്നു. എനിക്ക് പേടിയാവുന്നു അമ്മേ. ഇവനിത് എവിടെ പോയി? ഗോവിന്ദ, നാരായണ, ഇന്ന് നാളെന്താ? കരിനാളാവാതിരുന്നാ മതിയായിരുന്നു. എന്താ സുധാമണി, സാഗറിനെ കാണാനില്ലെന്നൊക്കെ പറയുന്നു. അവന് എവിടെയും കാണുന്നില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, റിങ് ചെയ്യുന്നുണ്ട്. വേലി ചാടുന്ന പശുവിനെ കോലുകൊണ്ട് നാശം. ആരെങ്കിലും വിഷമിച്ചിരിക്കുമ്പോ ഇങ്ങനെയാണോ പറയുന്നത്? എന്നാ താൻ പറ, എങ്ങനെ പറയണോന്ന്. ഒരു ഗുണദോഷക്കാരൻ വന്നിരിക്കുന്നു. ഈ ഗുണദോഷം നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ ചെറുക്കൻ കൈവിട്ടു പോവായിരുന്നില്ല. ദേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. നിങ്ങൾ എല്ലായിടത്തും ഒന്ന് നോക്കോ. സുധാമണി പേടിക്കാതിരിക്കും, അവരിങ്ങനെ. ഞങ്ങളൊന്ന് അന്വേഷിക്കാം. ഒന്ന് വേഗം ആവട്ടെ. ഇവിടെ ഇവിടെ ഒരു മിനിറ്റ്, ഒന്ന് വരിക. ആ അമ്മേ. മോനെ, സാഗർ എവിടെയെങ്കിലും പോവെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ലമ്മേ, പ്രത്യേകിച്ച് അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞില്ല. എന്താ അമ്മേ? അല്ല മോനെ, വിളിച്ചിട്ട് കിട്ടുന്നില്ല മോനെ. ഇവിടെ എല്ലാം അന്വേഷിച്ചു, കാണുന്നില്ല. അത്രയുള്ളൂ അമ്മ, വെപ്രാളപ്പെടാതെ. അവൻ വന്നോളൂന്നേ, പുറത്ത് എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും. പക്ഷെ ഫോൺ അടിക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. കൊറേ നേരമായി വിളിച്ചോണ്ടിരിക്കുന്നു, ഇവിടെയൊക്കെ അന്വേഷിക്കുകയും ചെയ്തു. അമ്മ ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കാതെ. അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അമ്മ ഒന്ന് ഫോൺ കിട്ടിയതെ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നീ ഇങ്ങോട്ട് വേഗം വാ, എനിക്കൊരു സമാധാനം ഇല്ല. ശരി, ഞങ്ങൾ വരാം. തൽക്കാലം ഫോൺ വെക്ക. ശരി. എന്താ ബാലു? സാഗറിനെ കാണാനില്ലെന്നും പറഞ്ഞ് അമ്മ ബഹളം വെക്കുവാ. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല.